ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഇടി പെരുന്നാളിന് വെറും 16 ദിനം കൂടെ മാത്രം ബാക്കി. എന്തായാലും ടർബോ ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു ലക്ഷ്യം തന്നെയാണ്. ടർബോ റിലീസ് നേരത്തെ ആക്കിയത് ആ ഒരു ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനിരുന്നത് നേരത്തെ പറഞ്ഞനുസരിച്ച് ജൂണിലായിരുന്നു എന്നുള്ളതാണ്. ജൂണിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും 10 ദിവസത്തെ GCC രാജ്യങ്ങളിലെ അവധി തന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്ന ഒരു കാര്യം. പിന്നെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അല്ലെങ്കിൽ ഒക്കെ കഴിയാനുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു ആദ്യത്തെ കാര്യങ്ങളിൽ. പക്ഷേ സിനിമയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഇപ്പോൾ മലയാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ എല്ലാം എൻഡ് റണ്ണിംഗ് ആണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സിനിമ പോലും ഇതിനെ വെല്ലാനുള്ളതില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോക്കി നിന്നിരുന്നത് പ്രഭാസിൻ്റെ സിനിമയും അതേപോലെ തന്നെ കമലഹാസൻ്റെ സിനിമയൊക്കെ ആണെങ്കിൽ കമലഹാസൻ്റെ സിനിമ മാറ്റുകയും മറ്റുള്ള സിനിമകൾ നേരത്തെ വരികയും ചെയ്യുന്നു. അപ്പോൾ മലയാളത്തിലാണെങ്കിലും വമ്പൻ റിലീസില്ല, തമിഴ്, തെലുങ്ക്, കന്നഡയിൽ എങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ്. വമ്പൻ ബഡ്ജറ്റിൽ മമ്മൂട്ടി കമ്പനി ഒരു പടം ചെയ്യുമ്പോൾ അതിന് ലോങ് റൺ അനിവാര്യമാണ്. അതേപോലെ തന്നെ വമ്പൻ തിയേറ്റർ കൗണ്ടും അനിവാര്യമാണ്. മിക്കപ്പോഴും നമ്മൾ കാണുന്നത് ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു 10 മികച്ച സിനിമകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരുന്നത്, വലിയ വിജയങ്ങളായത്. അതിനകത്തിലെ ഒട്ടുമിക്ക സിനിമകൾക്കും ലഭിക്കേണ്ട കളക്ഷൻ വിടിവ് തന്നെയാണ് വന്നിരുന്നത്. ഒരു പക്ഷേ ഈ സിനിമകളൊക്കെ സോളോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നിരുന്നുവെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു 30-40% ഹൈ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആ സിനിമയ്ക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നു, കാരണം നല്ല നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ടും തിയേറ്റർ കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ ലഭിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് പ്രതിയോഗികളില്ല എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാ തിയേറ്ററുകളും ലഭ്യമാകും. കേരളത്തിലെ ഒട്ടുമിക്ക വമ്പൻ തിയേറ്ററുകളും ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി സിനിമകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട്. കാരണം ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴേ മലയാള സിനിമകൾ ചൈന വരെ റിലീസ് ചെയ്ത കാലങ്ങളുണ്ട്, അതായത് തള്ളി ചൈന വരെ. പക്ഷേ ഇവിടെ 40 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രാജ്യങ്ങളിലും അവിടെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും എത്തിയിരിക്കുന്നു. സിനിമ തിയേറ്റർ വരെ ചാർട്ട് ചെയ്തിരിക്കുന്നു, പലയിടത്തും ബുക്കിങ്ങും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോയിടത്തെയും പ്രമുഖരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ഇടിപ്പെരുന്നാൾ അവർ കലക്കാനുള്ള പരിപാടി തന്നെയാണ്. ഇനി ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത, മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ലെങ്തി, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുമൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതായത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവം തന്നെയായിട്ട് തന്നെ നമുക്ക് പറയാം. ഇടിപ്പെരുന്നാൾ ആ റേഞ്ചിലേക്ക് തന്നെ പോകും. അതായത് കട്ടക്കലിപ്പൻ മമ്മൂട്ടിയെ തന്നെ നമുക്ക് കാണാം. പണ്ട് മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ടെന്ന് കലിപ്പൻ എന്നുള്ളത്, ആ ഒരു അതായത് ആംഗ്രി യങ് മാൻ എന്നുള്ള ആ ഒരു രൂപം ഇന്ന് നമ്മൾ കലിപ്പൻ എന്ന് പറയുമ്പം അതിലേക്കുള്ള തിരിച്ചുവരവ്. അതായത് 72 വയസ്സിൽ അല്ലെങ്കിൽ 60 ശേഷം ഇങ്ങനെ ഒരു ആക്ഷൻ ഹീറോ എന്ന് പറയാൻ വേറെ ആരുമില്ല, ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 72 വയസ്സിൽ മമ്മൂട്ടി അത് ചെയ്യുമ്പോൾ അത് ഗംഭീരമാണ്. പലപ്പോഴും ഇൻ്റർവ്യൂകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു സീക്വൻസിനകത്ത് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ടർബോ വിൽ ഹാവ് ദ ലോങ്സ്റ്റ് ഫൈവ് സീക്വൻസ് ഇൻ മമ്മൂട്ടീസ് കരിയർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടർബോ മോഡിലേക്ക് വരുമ്പോഴത്തേക്ക് മികച്ച താരങ്ങളെയാണ് ഇന്നിരത്തിക്കൊണ്ട് മികച്ച രീതിയിൽ വരുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം വമ്പൻ റിലീസും വമ്പൻ കളക്ഷനും വമ്പൻ തിയേറ്ററുകളിൽ ജനസമുദ്രമാക്കുക, ഒപ്പം 30 ദിവസത്തിനടുത്ത് 25-30 ദിവസത്തിനടുത്തുള്ള ഫ്രീ റൺ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിയോഗികളില്ലാത്ത ലെവലിൽ ഇനിയും സിനിമ പോസിറ്റീവ് അടിച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗുണം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായി കത്തി നിന്ന് കുറേ ഓടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ 10 ദിവസത്തെ പെരുന്നാൾ അവധി വരുന്നു. അത് ഗൾഫിൽ അതൊരു പൂരപ്പറമ്പാക്കും. ഒപ്പം അമ്മാതിരി കൊലത്തൂക്ക് തൂക്കുമ്പോൾ ഗംഭീരമാകും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമെന്നാണ്. അപ്പം ഇതൊക്കെയാണ് ടർബോയുടെ പുതിയ വിശേഷങ്ങൾ. ഇന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു, പക്ഷേ ഇവിടെ ആളുകൾ കൊതിച്ചിരിക്കുന്നത് കൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെയാണ് കേൾക്കുന്നത്, ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അത് പറയുന്നില്ല. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.